എനിക്കും ഗൾഫിൽ പോകാൻ അവസരം കിട്ടിയതാ. അവിടെ എന്റെ ശരീരക്കൂറിന് പറ്റിയതല്ല, ഭയങ്കര തണുപ്പാ. ഗൾഫിലൊക്കെ ഭയങ്കര ചൂടല്ലേ ചേട്ടാ? ഏ സിറ്റാലേ അവിടെ ചൂട്. അവിടെ വിമാനത്തിന്റെ അകത്ത് തണുപ്പ്, ഷെയ്ഖിന്റെ കാറിന്റെ അകത്ത് തണുപ്പ്, കൊട്ടാരത്തിന്റെ അകത്ത് തണുപ്പ്. എന്തിന് രാത്രി കാർ സീറ്റിൽ എന്താ തണുപ്പ്? അല്ല ഒരു സ്മോളും കൂടി മതി മതി, ഇല്ലാത്ത ദുശീലങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഒന്ന് വെറുതെ എഴുതാണോ? ഇവൻ ആരാണെന്നാ നിന്റെ വിചാരം? ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കിക്കൂടെ പോകൂടാൻ പഠിപ്പിച്ചെന്റെ ആശാനാ മുസ്തഫ. ഇവിടെ ഇവിടെ വലുവിനൊരു കുറവില്ലല്ലോ. ഞാൻ ഒഴിച്ചുതരാം. എന്താ നിനക്കും വേണോ? അയ്യോ ഇത് ഫ്രൂട്ടി അല്ലല്ലേ. സ്മോൾ ചാട്ടെ. അല്ല ഞാൻ ഇവിടെ വെള്ളം ഒഴിക്ക, അല്ലെങ്കിൽ അറിവിക്കാർ വെള്ളം ഒഴിച്ചിട്ടാ. പറഞ്ഞാലും വിശ്വസിക്കൂല, നമ്മളിപ്പോ നേരിട്ട് പാർട്ടിയാ, വെള്ളടി തീരെയില്ല. അത് മനസ്സിലായി ഇപ്പൊ കണ്ടല്ലോ. എന്ത് കണ്ടെന്ന്? വെള്ളടി ഇല്ലാന്ന് പറഞ്ഞാ വെള്ളം ഒഴിച്ചുള്ള അടിയില്ല, നേരിട്ടായിട്ട് ഒറ്റ വീക്ക്. അല്ല ഇക്കാക്ക് ഗൾഫിൽ എന്തായിരുന്നു പണി? ഷെയ്ക്ക്. ഷെയ്ക്കോ? അതെ, ഷെയ്ക്ക് എന്ന് പറഞ്ഞാ ഈ ഷവൽ എടുത്തൊരു മണ്ണിനടിയിലേക്കിട്ട് ഒരു ഷെയ്ക്ക്, അതിന് അവിടെ നേരെ ചട്ടിയിലേക്ക് ഒരു ഷെയ്ക്ക്, ചട്ടി എടുത്തിട്ട് ഒരു ഷെയ്ക്ക്, ചട്ടി നേരെ കോൺക്രീറ്റ് മിഷനിലേക്ക് ഒരു ഷെയ്ക്ക്, പിന്നെ അവിടെ മൊത്തം അങ്ങനെ. നമ്മളവിടെ ഷെയ്ക്കായിട്ട് വിലസുമ്പോഴാണ് നമ്മളെ പെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അറബിക്ക് ഒരു സാധനം കിട്ടണത്. എന്ത് സാധനം? എന്ത് സാധനം? നമ്മളൊരു പഴയ സുഹൃത്തിനൊരു കല്യാണക്കുറി, പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പൊന്നുകൊണ്ടുള്ള എഴുത്തും നൂലിന്റെ കെട്ടും എല്ലാം കൂടി ആയപ്പം ഞാനിത് കളയാതെ പെട്ടിയിൽ വെച്ചു. പക്ഷെ അത് കണ്ടപ്പം അറബി ഒന്നും ഞെട്ടി. എന്തിന്? എന്തിനെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. ചുരുക്കത്തില് ഈ കല്യാണക്കുറി എന്തോ വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നും ഞാൻ കുറെ പഠിച്ചതാണെന്നും അറബി തെറ്റിദ്ധരിച്ചു. അങ്ങനെയല്ലേ എനിക്ക് പ്രമോഷൻ കിട്ടേ? ഒയ്ക്ക് മോനെ. കൊറേ നേരം ഞാൻ ക്ഷമിക്കണം, മനുഷ്യൻ ക്ഷമിക്കാതിരില്ലേ. ഇനി മാജിക്ക് പഠിച്ചില്ലേ വേണ്ടില്ല. നീയാണ് മോനെ ആൺകുട്ടി, ഇത്രയും കാലം ഗൾഫിൽ ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നരി ഞാൻ കണ്ടില്ല. തമാശ പോലെയല്ല. ഒരു വിരോധമില്ല, ധൈര്യമായിട്ട് ചോദിക്കും. ആ കല്യാണക്കുറി കയ്യിലുണ്ടാ? ഇവനെന്ത് വിവരക്കെടാ ചോദിക്കണേ? പ്രമോഷൻ കിട്ടി അന്ന് കയറിയില്ലേ, അല്ലെ പണി പോവില്ലേ? സുഗുണ നീ വീട്ടിൽ പോ. ഞാൻ വീട്ടിൽ പോവാം, പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് എനിക്ക് പറയണം. മാധവൻ കുട്ടി ഇവൻ എന്താ ഈ പറയണത്? സുഗുണ. അതെ സുണകൻ തന്നെ. എന്റെ പേരിൽ വല്ല കുഴപ്പമുണ്ടോ? ഞാൻ എന്തുകൊണ്ട് ഈ പഴയ സാധനങ്ങൾ തന്നെ തിന്നതെന്ന് നിങ്ങൾക്കറിയോ? ഇല്ല. ഞാൻ എന്തിനാ എപ്പോഴും ടോർച്ച് കൊണ്ടു നടക്കണെന്ന് നിങ്ങൾക്കറിയോ? അറിയോ? കാരണം ഉണ്ട്. ഞാൻ എന്തിനാ എപ്പോഴും ഫ്രൂട്ട് കുടിക്കാൻ നിങ്ങൾക്കറിയോ? അറിയോ അറിയോ എന്ന് ചോദിക്കാൻ നീട്ട് പറ. പറയാം, എല്ലാം പറയാം. പറയട്ടെ. എന്താ പറഞ്ഞത്? നീ പറഞ്ഞത് കോനാരി ചന്തേല കട. ആ കോനാരി ചന്തേല, ആ കൊച്ചു വെളുപ്പിനെ കോനാരി ചന്തേലി, കുളിർവ് കടത്തണ കുമാരി. എന്താടി ഒരു നാറ്റം? അതാണോ ഇത്ര അത്യാവശ്യം? ഈ കാളാമുണ്ട് എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു കൊല തൂക്കാൻ ഞാൻ എത്ര തവണ പറയുന്നു. ഇനി അത് ഞാൻ തന്നെ ചെയ്യണോ? എനിക്ക് ഭാരം താങ്ങാൻ കഴിവില്ല എന്ന് എനിക്കറിയില്ലേ. ഇതെന്തൊരു ഇടപാടാണോ? അയ്യോ കാടി തട്ടിയോ, സുഗുണം മരിച്ചുണ്ട്. കളഞ്ഞോ, നീ ആ പഴക്കൊല എടുത്തു തൂക്കുമ്പോ. അരക്കുറ്റി പൊട്ട്. ഒരു മുടി ഉണ്ടായിരുന്നോണ്ടാണോ കാടി കളഞ്ഞത്? മുടിഞ്ഞ വിത്ത് എടുത്തു കളഞ്ഞിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ മേലായിരുന്നു. ഇനി
ഇതൊക്കെ ചേട്ടന് ആരോഗ്യമില്ലാത്തന്റെ കുഴപ്പാ. ഉള്ള കാര്യം പറയാലോ. എന്ത് ചെയ്യാൻ എന്റെ സുഗുണ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇടി ഇത് നമ്മുടെ സരസ്വ അല്ലേ? സരസ്വേ ഇങ്ങോട്ട് വരിക. നമ്മുടെ കുഞ്ഞീഷ്ണൻ ഞങ്ങളുടെ നാട്ടുകാരനാ. ഒന്നും പറയണ്ട എന്റെ സരസ്വേ, ഉത്സവത്തിന് ആനപ്പുറത്തൊന്ന് വീണതാ. ആനയൊന്ന് ചവിട്ടി. അത് സരസ്വന്റെ ആളാ. എന്താ പറ്റി? അതൊന്നും വീണതാ. ഹൈ, അതും ആനപ്പുറത്തുനിന്നാ. ഞാൻ വേണേ വേറെ നല്ല ചികിത്സ ഏർപ്പെടുത്താം. നിന്റെ ഏർപ്പാടൊക്കെ മതിയടാ. ഇത് ഹൈദരാബാദിലെ മീൻ വിഴുങ്ങിയാലേ മാറൂ. എന്റെ അളിയൻ രാഘവം പോയിട്ടുണ്ട് മീൻ കൊണ്ടുവരാൻ. ഗുളിക തീർന്നല്ലോ, ഞാൻ പോയി ഗുളിക വാങ്ങിച്ചിട്ട് വരാം. ഇതിനിടയ്ക്ക് സുമതി എങ്ങനെ ചോറും കൊണ്ട് വരികയാണെങ്കിൽ ചേട്ടൻ ചോറുണ്ടോ? അല്ല, നീ ആ മാധവന്റെ കൂടെ നടക്കണ സുഗുണനല്ലേ? അല്ല, ഞാൻ ആ മാധവന്റെ കൂടെ നടക്കുന്ന സുണുകൻ. എന്തൊക്കെ കാര്യങ്ങൾ അറിയണ്ടേ? അയ്യോ എന്റെ സുഗുണ, അവിടെ ചോറ് നിന്റെ തന്നു വിട്ടോ? ചേച്ചി നല്ല പാർട്ടിയാ, പ്രായപൂർത്തിയായി റോഡ് നിറഞ്ഞിരിക്കണ അവളെ ആശുപത്രിയിലേക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാൻ എനിക്ക് കുറച്ച് തന്നുണ്ട്. അതെ, നീ എന്തിനാ തന്നപ്പെടുന്നത്? അല്ലെ, ചേച്ചി മെല്ലെ കൈയും കാലും ഒടിഞ്ഞ് ചേട്ടന്റെ കൂടെ ചേർന്ന് വലിച്ചിറക്കാൻ തീരുമാനിച്ചാ. എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാൻ തന്നെ വേണ്ടേ? ഒന്നുമില്ലേ, എവിടെ പറഞ്ഞ? നിന്റെ കരുനാക്ക വെച്ചൊന്നും പറയില്ലേ, നീ ഇവിടെ വന്നേ. എന്ത് ചേച്ചി, വാർഡിലേക്ക് പോണേന് വരെ മുകളിലേക്ക് പോണേ? എവിടേക്ക് പോണേ ചേച്ചി? അതെ, ടെറസിൽ ഞാൻ കുറച്ച് തുണി വിരിച്ചിട്ടുണ്ട്. മഴ പറഞ്ഞതിന് മുമ്പ് എന്റെ സുഗുണ, നീ ഒന്ന് എടുത്തു വെക്കോ. ചേച്ചി എവിടേക്ക് പോണേ? സർക്കാർ ആശുപത്രി അല്ലേ, ഒരു മരുന്നും കിട്ടില്ല, എല്ലാം വെളിയിൽ നിന്ന് വാങ്ങണം. മരുന്ന് മാത്രല്ല, ശവപ്പെട്ടി ആംബുലൻസ് പുറത്തുനിന്ന് വിളിക്കേണ്ടി വരും. എന്ത്? അല്ല, പുറത്ത് ഭയങ്കര മഴ. ഞാൻ മോളിൽ പോയിട്ട് തുണി എടുത്ത് വെച്ചിട്ട് ചേട്ടന് ചോറ് എടുത്തേക്കാം. ചേച്ചി പോയി മരുന്ന് മേടിച്ചേക്ക്, അതിങ്ങോട്ട് തന്നേക്ക്. ഓ എന്റെ മോ ചായണ്ടല്ലത്, ഇപ്പൊ മസിൽ വെച്ചോടക്കാരോ? എന്താണെന്ന് അറിയണല്ലോ. ഞാൻ എങ്ങനെ ആവാൻ പറ്റും നോക്കട്ടെ. ഇതിന് ഡബിൾ ഇപ്പൊ ഞാൻ കാണിച്ചുതരാം, ഇങ്ങോട്ട് നോക്കിക്കോട്ടോ. ഭയങ്കരി ഈ വഴി പോയ അവരുടെ കൺമുമ്പിൽ ചെന്നപ്പെടും. അത് വേണ്ട, പുറകുവശത്തുള്ള പൈപ്പ് ലൈൻ വഴി കയറാം. ചെന്ന ഉടനെ അവന്റെ തലമുണ്ട നോക്കി ഒറ്റയടി.
എന്ത് പണിയ നാരായണ നിങ്ങളെ കാണിച്ചത്? എന്താവശ്യത്തിന് ആ പൈപ്പിന്റെ മുകളിൽ വലിഞ്ഞു കയറിയത്? നീ ഇങ്ങോട്ട് വന്നാ പിന്നെ കടയിൽ ആരാ ഉള്ളത്? ഞാൻ ആ മാജിക് മത്തായി അവിടെ നിർത്തിയിട്ടുണ്ട്. അയ്യോ, എനിക്ക് പലഹാരങ്ങൾ മുഴുവൻ മാജിക് ആയിട്ട് അവന്റെ വയറ്റിൽ പോയി കാണും. വേദനയുണ്ടോ ഏട്ടാ? അയ്യോ, പകുതിക്ക് ശേഷം